ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ബ്ലൂ ലീഫ് ലോട്ടസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ അലോവേറ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ ഉമ്മീസ് നാച്ചുറൽസിൻ്റെ ഒരു ഹോള് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 80 grams ഓഫ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ആക്ച്വലി ആ ഒരു ഇവർ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനത് പറിച്ചെടുത്തപ്പോഴാണ് എൻ്റെ മെയിലുള്ള സ്റ്റിക്കറൊക്കെ പോയി. അപ്പോൾ സോറി ഫോർ ദാറ്റ്. എനിവേ, അതിപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി അത്യാവശ്യം നല്ലൊരു റേഡിയസിലുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ക്രീമാട്ടോ ഇത്. കാരണം നിങ്ങൾക്ക് കാണാൻ പറയാമല്ലോ, ഭയങ്കര ഒരു ഷൈനിങ് ഒക്കെ ഇല്ലേ, ഭയങ്കര രസമാണ് ആ ഒരു വൈറ്റ് ക്രീം. ഭയങ്കര സ്മൂത്താണ്, നല്ല പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു നല്ല ക്രീമാട്ടോ. ഭയങ്കര ഒരു രസം, നല്ലൊരു സ്മെല്ലും നല്ലൊരു പ്ലസൻറ്റ് പോസിറ്റീവ് ഒരു സ്മെല്ലാണ്. അതുപോലെ പെട്ടെന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മൈൽഡായിട്ടൊന്ന് മെസ്സാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഓയിൽ ഇടുന്ന സമയത്തുള്ളൊരു ഗ്ലോ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനി വേർഷൻ. അപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഇതൊരു കൺസിസ്റ്റൻസി വൈസ് ഇതൊരു ഓയിലി കൺസിസ്റ്റൻസി ആട്ടോ. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഓയിലിൻ്റെ ഒരു ചെറിയ ഫീൽ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേറയും വൈറ്റമിൻ ഇയും ആണ്. മേ ബി അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വേഴ്സ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു കോട്ടായിട്ട് അലോവേറയുടെ ഈ മോയ്സ്ചറൈസിങ് ക്രീമും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവരുടെ തന്നെ ഉമ്മീസ് നാച്ചുറൽസിൻ്റെ സൺസ്ക്രീനും യൂസ് ചെയ്തു. പെട്ടെന്ന് തന്നെ എൻ്റെ സ്കിന്നിൻ്റെ കളറ് 2 tones താഴത്തേക്ക് പോയി. അതായത് ഭയങ്കര ഡാർക്കായിപ്പോയി. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം പെട്ടെന്ന് ഡാർക്കായപ്പോൾ നമുക്ക് ഒരു റീസണും ഇല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തും ഡാർക്കായപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷേ എന്നിട്ടും ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനൊരു ഒരു ആഴ്ചയ്ക്ക് മേളിലെടുത്തു ആ ഒരു ടോൺ എൻ്റെ പഴയ സ്കിൻ ടോണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ തന്നെ കുഴപ്പമായിരിക്കും. കാരണം ആ ഈ ഒരു കോമ്പിനേഷൻ സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇത് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ യൂസ് ചെയ്യാൻ. ഞാനൊരു ആവേശത്തിൽ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ സ്കിൻ ടോൺ ഭയങ്കര ബോറായിപ്പോയി. പക്ഷേ അതിന് ശേഷം അപ്പോൾ എനിക്ക് അറിയണമല്ലോ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് ആസ് സച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ഇതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഈ മോയ്സ്ചറൈസിങ് ക്രീമും അതിനുശേഷം ഇതിൻ്റെ തന്നെ സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്ത് പുറത്തേക്കൊക്കെ പോയപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോമ്പിനേഷന് മിസ്റ്റേക്ക് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഈ നിയാസിനമൈഡ് സെറവും തനിയെ യൂസ് ചെയ്തിട്ടുണ്ട് വേറെ അതിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമായിട്ട്. അപ്പോഴും ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു രണ്ടും കൂടെയുള്ളൊരു കോമ്പിനേഷൻ നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട. എനിക്കത് നെഗറ്റീവായിട്ടാണ് ഭവിച്ചത്. ഓക്കെ, എനിവേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നോക്കാനാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാനുള്ളത് നല്ല തണുത്ത ക്ലൈമറ്റ് ഉള്ള സമയത്ത് ഡ്രൈ ആകുമ്പോൾ യൂസ് ചെയ്യാനാണ് ഞാൻ കംഫർട്ടബിൾ. കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഓയിലിയാണ്. ഒരുപാട് ഓയിലി അല്ല, നോർമൽ ആണ്. നോർമലി എന്താ നോർമൽ സ്കിന്ന് തന്നെയാണ്. ഇടയ്ക്ക് ഓയിലിയിലേക്കൊരു ടെൻഡൻസി ഉണ്ട് എൻ്റെ ഫേസിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നല്ല തണുത്ത ക്ലൈമറ്റിൽ യൂസ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയതും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആ നിയാസിനമായിട്ടുള്ള സെറവും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. പക്ഷേ ഞാൻ രണ്ടും കൂടെ യൂസ് ചെയ്യുന്നത് നിർത്തിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി യൂസ് ചെയ്യാം, നന്നായിട്ട് വർക്കാവും. നമുക്ക് ഇതിൻ്റെ ഒരു ക്ലെയിം ചെയ്യുന്ന കാര്യം നന്നായി മോയ്സ്ചറൈസ് ആവുമെന്നാണ്. ആ ഒരു കാര്യം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒരു 500+ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അത് വർത്ത് ആണ്. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും വർത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കും കൂടെ കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആയിട്ട് കുറച്ചും കൂടെയൊക്കെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ആൾ.